കള്ളപ്പണക്കേസ് പിൻവലിക്കാൻ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞു നേരിട്ട് പണം വാഗ്ദാനം ചെയ്തെന്ന് പരാതിക്കാരൻ. വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് പണം വാഗ്ദാനം ചെയ്തത്. പരാതിക്ക് പിന്നിൽ ലീഗ് നേതാക്കളാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടെന്നും പരാതിക്കാരനായ ഗിരീഷ് ബാബു വെളിപ്പെടുത്തുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഗിരീഷ് ബാബു വിജിലൻസിന് മൊഴി നൽകുകയാണ്. ജോജി ജെയിംസ് അല്ലല്ല, നേരിട്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലും രണ്ടുപേരും വാഗ്ദാനം അതല്ല ഇബ്രാഹിം കുഞ്ഞ് വാഗ്ദാനം. ഇബ്രാഹിം കുഞ്ഞ് എന്താണ് അവരുടെ ആവശ്യം? അല്ല, അവർ ഒന്ന് അവരെ ഇതില് നമ്മൾ പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. പിന്നെ അത് പിൻവലിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാന്നുള്ള കാര്യം. എന്നെ കൊണ്ട് അവരുടെ ലീഗിന്റെ ആൾക്കാരാണ് എന്റെ പിന്നില്ലെന്ന് വരുത്ത ഒരു കത്തിൽ ഒപ്പിട്ട് കൊടുക്കാന്നുള്ളത്. ജോജി ജെയിംസ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ജോജി, എന്താണ് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലം? ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാദങ്ങൾ എന്താണ്? വിജിലൻസിന്റേതായി നടക്കുന്ന നടപടികൾ എന്താണ്? ഡെൻസിൽ കഴിഞ്ഞ നോട്ട് നിരോധന കാലത്ത് ഇബ്രാഹിം കുഞ്ഞിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് വഴി, രണ്ട് അക്കൗണ്ടുകൾ വഴി 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഈ കേസ്. ഈ ഇതിൽ പറയുന്നത്, ഈ കള്ളപ്പണം എന്ന് പറയുന്നത് പാലാരിവട്ടം പാലം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന് ലഭിച്ച അഴിമതി പണമാണ് അതാണ് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് വഴി വെളുപ്പിച്ചതെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കേസ് ഒതുക്കി തീർക്കുന്നതിന് ഇബ്രാഹിം കുഞ്ഞ് 5 ലക്ഷം രൂപ കേസ് പിൻവലിക്കുന്നതിന് ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നൊരു ആരോപണവുമായി ഇപ്പോൾ ഗിരീഷ് ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഗിരീഷ് ബാബു ഇക്കാര്യം വ്യക്തമാക്കി ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് IG നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിജിലൻസ് IG ഗിരീഷ് ബാബുവിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഗിരീഷ് ബാബു ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് 5 ലക്ഷം രൂപ കേസ് പിൻവലിക്കുന്നതിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി അറിയിച്ചത്. ഇൻ കേസ് കേസ് പിൻവലിക്കാൻ ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ കേസ് പിൻവലിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ചില ലീഗ് നേതാക്കളുടെ, അതായത് പാർട്ടിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ എതിർപക്ഷത്തുള്ള ചില ലീഗ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയതെന്ന് ലീഗ് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഒരു കത്തിൽ ഒപ്പിട്ട് നൽകണം എന്നും ഒരു ആവശ്യം ഇബ്രാഹിം കുഞ്ഞ് മുന്നോട്ട് വെച്ചതായി ഗിരീഷ് ബാബു പറയുകയുണ്ടായി. ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ